ഹായ് ഗൈസ്, വെൽക്കം ടു അംഗേലെ വ്ലോഗ്സ്. അംഗേലെ വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് രാമേശ്വരം ട്രിപ്പിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ രണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം പോയി കാണുക, തീർച്ചയായും കാണുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. എൻ്റെ കൂടെ ഉള്ളത് രതീഷ് ഭായ് ആണ്, എൻ്റെ പേര് ജയപ്രകാശ്. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇതൊരു ഇടത്താവളമായിട്ടാണ് പറയുന്നത്. ശബരിമല അയ്യപ്പനെ സന്ദർശിക്കാൻ എത്തുന്നവർ ഈ അമ്പലം കൂടി സന്ദർശിച്ചിട്ടാണ് അവിടെ എത്തുന്നത്. ഇതിൻ്റെ കഥകളെല്ലാം നേരത്തെ രതീഷ് ഭായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ തീർത്ഥമാണ്. അപ്പോൾ ഒരു പാമ്പ് കടി ഏറ്റാൽ അതിനൊരു ആൻറ്റിഡോട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന തീർത്ഥമായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം അതിൻ്റെ ഇതേ കിണർ, വലിയൊരു കിണർ ഇത് അവിടെ കാണാം, കപ്പിയും കയറും ഒക്കെ ആയിട്ട്. അപ്പം അതായിരിക്കാം, അറിയില്ല. അപ്പോൾ ഇതൊരു വേറൊരു സ്റ്റൈലൊരു അമ്പലം, ഒരു തമിഴ്നാട് സ്റ്റൈൽ നമുക്കിവിടെ കാണാം. രതീഷ് ഭായ് ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത യാത്രയ്ക്ക്. രതീഷ് ഭായ് പോവാം, എങ്കിൽ റെഡിയാണോ? റെഡിയാണോ? പോവാം. ഞാൻ അടുത്ത എങ്ങനെയാ? നിൽക്കൊന്നും കൂടി പറയാം. പറ കേരളത്തിൻ്റെ ആറ് ഹെയർപിന്നും തമിഴ്നാടിൻ്റെ ആറ് ഹെയർപിൻ, കേരളത്തിൻ്റെ ആറ് ഹെയർപിൻ കയറി തമിഴ്നാടിൻ്റെ ആറ് ഹെയർപിൻ ഇറങ്ങി നേരെ രാമേശ്വരം. ഇനി അടുത്തത് നമ്മൾ രാമേശ്വരം. എന്താ ഒരു തണുപ്പ്! ഇത് റോഡിൻ്റെ നടുക്കാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് റോഡിൻ്റെ നടുക്കാണ് ഈ അരുവി. റോഡ് നമ്മൾ കഷ്ടപ്പെട്ട് പണിത് റോഡിൻ്റെ മുകളിൽ കൂടി അരിയു. അവിടെ ഞാൻ മൂടിയൊക്കെ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാറിലൂടെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നമ്മളോട് മൂടി നിൽക്കുന്നു, അടിപൊളി കേട്ടോ. അച്ചൻകോവിൽ കഴിഞ്ഞതിന് ശേഷം റോഡ് വെറുതെ സെറ്റപ്പ് റോഡാണ്, ഒരു രക്ഷയില്ല. അത് ആസ്വദിച്ച് ഓടിക്കാം, വെറുതെ കാണാം. സൈഡില് കമ്പി വേലിയൊക്കെ ഉണ്ട്, അതൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ആനയൊക്കെ വന്നിട്ട് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കുന്ന കാണാം വേലി. സൂപ്പർ! ഇവിടെ പാസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഇവിടെ അരുവികൾ തലങ്ങും വിലങ്ങുമാണ് അരുവികൾ ഒഴുകി പോകുന്നത്. ഇത് മണലാർ വി ഐ പി വാട്ടർഫോൾ. അപ്പോൾ വഴിയിലാണ് നമ്മൾ പോകുന്ന, വഴിയിൽ ഒരു ബോട്ട് കണ്ടിട്ട് നിർത്തി.
നിർത്തിയാണ്, കപ്പ കഴിക്കണമെന്ന് പറഞ്ഞു കപ്പ കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇവിടെ ഓപ്പോസിറ്റ് അടിപൊളിയാണ്, ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്, ഇവിടെ കുളിക്കാം വേണമെങ്കിൽ ഇറങ്ങിയിട്ട്. അവിടെ കപ്പല്ലേ ഇവിടുന്ന് മേടിച്ചൊരു കപ്പിങ്ങോട്ട്. ഞങ്ങളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് മണ്ണലിയാർ VIP വാട്ടർഫോൾസ്. നമുക്കൊന്ന് നോക്കാം എത്രത്തോളം ഇതുണ്ടെന്നുള്ളത്. ഇപ്പം ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് അഡൾട്ട്സിന് 20 രൂപ, വെഹിക്കിൾ അല്ല അഡൾട്ട്സിന് 25 രൂപ, വെഹിക്കിൾ ബൈക്കിന് 20 രൂപ, ബാക്കി കാറിനൊക്കെ മറ്റും ഫീസുണ്ട്. അതിവിടെ വന്നാൽ അറിയാൻ പറ്റുന്നതാണ്. വിവാഹത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ട്രക്കിംഗ് കിട്ടും. ഇപ്പൊ രതീഷ് ഭായാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. പുള്ളിയുടെ ഐഡിയ ആണിത്. കിടിലം ദേവിടെ ഒരു ചെറിയൊരു തടയണയുണ്ട്. ഇവിടെ സ്റ്റെപ്പ് കിട്ടിയിരിക്കുന്നത് തടിക്കഷ്ണം വെച്ച. അടിപൊളി ഇവിടെ 600 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നു താഴത്ത്. ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും ആറാണ് അല്ലേ രതീഷ് ഭായ്? പാമ്പ് പോലെ നിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടെ. കുറച്ചും കൂടി ഉള്ളു എത്താറായി തോന്നുന്നു. അതിരമ്പള്ളിയുടെ അത്രയും വരും അല്ലേ. നല്ലൊരു ട്രക്കിംഗ് ആണ്, വേറെ ആരും ഇല്ല ഇറങ്ങ. നീ ഇത്ര ഇറങ്ങണം എന്ന് തോന്നി. സമയം 12 ആയോ? അടിപൊളി. അപ്പൊ ആരെങ്കിലും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ വരാം കേട്ടോ. നിങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ രതീഷ് ഭായ് ട്രക്കിങ്ങിന്? ആ എവിടേക്കാ പോയിട്ടുള്ളത് പറ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഹോബിലം. 21 കിലോമീറ്ററാണ് ട്രക്കിങ്. എവിടെയാണ് അത്? കേരളമല്ലല്ലോ. ആന്ധ്ര. ആന്ധ്രയിലല്ലേ? ആ ആന്ധ്രയിലും പക്ഷേ ഇതേപോലെയാണ്. ഇതേപോലെയല്ല, അതിന് സ്റ്റെപ്പ് പോലും ഇല്ല, തടി. അതല്ല, കാട് ഇതേപോലെ മരങ്ങളുള്ളതാണോ അതോ പുൽമേടാണോ? പേടിക്കണ്ട, പുൽമേടല്ലേ. പുൽമേടല്ല, കാടാ. കാടല്ലേ. അവിടെ നരസിംഹ ഭഗവാന്റെ ഉത്ഭവസ്ഥാനം എന്നാണ് പറയുന്നത്.
കാസർഗോഡ്, ഏകദേശം കാസർഗോഡ്. ഇതേ ഇവിടെ ചെറിയ നീരുറവുണ്ട്, ചെറുതാണ്. ഇതിനെയാണ് അവിടെ തടയണ കെട്ടി വെച്ചിട്ടാണ് അത് വലുതാക്കുന്നത്. ആ പറയൂ. പിന്നെന്താണ് കാസർഗോഡ് നല്ല വലുതാണോ? നല്ല വലുതാണ്. ഭാരി വെള്ളച്ചാട്ടം. ഓക്കെ. അവിടെ നടക്കാറുണ്ടോ അത്? ഇതേപോലെ അവിടെ ഇങ്ങനെ നടക്കാറുണ്ട്. ഇതിനേക്കാൾ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇവിടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, നമ്മളീ മരങ്ങളുടെ വേര് കണ്ടില്ലേ? അപ്പം ഇതാണ് ഈ മണ്ണിനെ പിടിച്ചു നിർത്തുന്നത്. ഈ മരങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഈ മണ്ണൊക്കെ എപ്പോഴേ ഒലിച്ചങ്ങ് പോയേനെ. അപ്പോൾ മരങ്ങളാണ് ലാൻഡ് സ്ലൈഡ്സ് തടയാനായിട്ട് ഏറ്റവും സഹായകരമാക്കുന്നത്. വെള്ളച്ചാട്ടത്തിൽ ഇവിടെ ദേ മോളിയിൽ നിന്ന് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, താഴെയുണ്ട്. ഇങ്ങനെ ഒഴുകി താഴത്തേക്ക് പോയി നമ്മൾ നേരത്തെ നിന്ന് ആ സ്ഥലത്ത് കണ്ടില്ലേ, അവിടെ അവിടേക്ക് ആൾക്കാർ കയറി കയറി പോകുന്നുണ്ട്. നല്ല കിടിലോർക്കിടിലും വെള്ളമാണ്, നല്ല തണുപ്പുണ്ട് അല്ലേ? അടിപൊളി. അപ്പോൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും കൂടി വരാം. തമിഴ്നാട്ടിലേക്ക് കയറി ശെങ്കോട്ടി 14 കിലോമീറ്റർ കണ്ട് കയറിയാണ്. ഈ സൈഡ് നല്ല താഴ്ച, നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ കയറിയതെല്ലാം നമ്മൾ ഇറങ്ങുക. ചെങ്കോട്ടിട്ട് വൈഡായിട്ടിട്. ഇവിടെ ഒരു കാറ് കിടക്കുന്നുണ്ടല്ലോ, ഇടിച്ചു പൊളിച്ച് കിടക്കുവാണ്. ഇവിടെ ഒരു എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, അത് കാണാൻ വേണ്ടി പോവാണ് നമ്മള്. ലോക്കാണല്ലോ, കേറാല്ലോ. അവിടെ ഏതൊരു ഡാമും പാലവും കിടക്കുന്നുണ്ട്. ഫുള്ള് തമിഴ്നാട് കാണാം നമുക്ക്. ഈ ഭാഗങ്ങളൊക്കെ നല്ല അടി. ഏതാ ചെടിയെന്ന് അറിയില്ല, നല്ല രസമുണ്ട് ഇത് കാണാൻ. നോക്കിയേ, കാറ്റാടികൾ ഇഷ്ടം പോലെ അവിടെ കാണാം.
കൂട്ടം കൂട്ടമായിട്ട് വെച്ച്. അതുകൂടാതെ നെൽപ്പാടങ്ങൾ, ആ ഭാഗങ്ങൾ മലകൾ, അടിപൊളി ഓസം. രതീഷ് ഭായ് സൂപ്പർ. അല്ല ഇവിടെ നിന്ന് കാണാം ഏകദേശം. ഗൈസ്, ഈ ഒരു കിടിലം കാഴ്ചയോടുകൂടി നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. യാത്രയുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ, ഇറ്റ്സ് ബൈ ജയപ്രകാശ് സൈനിങ് ഓഫ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.